നമ്മൾ ബൈബിൾ പഠിക്കുമ്പം അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഭക്തനായ ഒരു കൊർന്നല്യോസിനെ കാണാം. ഭക്തനായ ഒരു കൊർന്നല്യോസ്, സ്തോത്രം. മറ്റൊരു ഭാഗം നമ്മൾ പഠിച്ചു വരുമ്പം, സ്തോത്രം, യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ പത്തി മുറുകെ പിടിക്കുന്ന ഒരു യോബിനെ കാണാം, സ്തോത്രം. 1 രാജാക്കന്മാർ 18-ാം അധ്യായം 3-ാം വാക്യത്തിൽ ദൈവം യഹോവയെങ്കിൽ മഹാഭക്തനായ ഒബദ്യാവിനെ കാണാം. ഇതെല്ലാം കൂടെ വിവരിക്കാൻ നേരമില്ല, മറ്റൊരു ഭാഗത്തേക്ക് പോവുക. ഭക്തനായ കൊർന്നല്യോസ്, ഭക്തി മുറുകെ പിടിക്കുന്ന ഇയോബ്, മഹാഭക്തനായ ഒബദ്യാവ്, സ്തോത്രം. അഹാബ് രാജാവിൻ്റെ ഭരണകാലത്ത് ഏലിയാവെന്ന് പറയുന്ന പ്രവാചകൻ എഴുന്നേറ്റ് പറഞ്ഞു, ഇനി ഞാൻ പറഞ്ഞല്ലാതെ ഇവിടെ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല, സ്തോത്രം. ഉടനെ ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് ആഹാബ് ഏലിയാവിനോട് ദൈവം പറഞ്ഞു, നീ കെരീത്തി തോട്ടി പോയിരുന്നു, കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട് നിന്നെ പോറ്റാൻ. ഈ ഞാൻ ചിലപ്പോൾ ചിന്തിച്ചു പോവേ, ശ്രദ്ധിക്കണേ, ദൈവത്തിന് ദൈവം ഒരാളെ പോറ്റാൻ തീരുമാനിച്ചാൽ എങ്ങനെ വേണേലും ദൈവത്തിന് ഒരാളെ പോറ്റാൻ പറ്റും, എങ്ങനെ വേണേലും പോറ്റാൻ. അവരവരുടെ കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം, അതാ കർത്താവ് തരുത്. എന്നെ പോറ്റുന്ന പോലെ അല്ല അമ്മി, സ്തോത്രം, അമ്മി ദൈവത്തിന് സ്തോത്രം. സാമിനെ പോറ്റുന്നത് ആണോ? സാമിനെ പോറ്റുന്ന പോലെ അല്ല എന്നെ പോറ്റുന്നത്. ഈ കാക്ക അപ്പം കൊണ്ട് പഞ്ചായത്തിൽ എല്ലാവർക്കും കൊടുത്തില്ല, ഏലിയാവിന് മാത്രമേ കൊടുത്തു. ഇവിടെയും തൂതുണ്ട്, നിൻ്റെ കയ്യിൽ വരേണ്ടത് നിൻ്റെ കയ്യിലേ വരൂ. മിണ്ടുന്നില്ല, മിണ്ടുന്നില്ല. നിനക്ക് ലഭിക്കേണ്ടത് നിൻ്റെ കയ്യിലേ വരൂ. അപ്പോൾ ഒരു 10 ലക്ഷം തലയുടെ മണ്ടയ്ക്കൂടെ ഒരു അപ്പവും പിടിച്ചുകൊണ്ട് ഈ കാക്ക ഇങ്ങനെ പറക്കുമായി, ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യുന്ന പോലെ. പക്ഷേ കാക്ക കൃത്യമായിട്ട് ഏലിയാവിരിക്കുന്ന കെരീത്തോട്ടിൻ്റെ കരയെ കൊണ്ടത് കൊടുത്തു. ഒരു ID പ്രൂഫും കൊടുത്തില്ല കാക്കയുടെ, കൊടുത്തോ? ഫോട്ടോ കാണിച്ചോ? അതുകൊണ്ട് ഇതാണ് ഏലിയാവ്, ഒന്ന് നോക്കിക്കോ, അവിടെ ചെല്ലുമ്പോൾ ആൾ മാറരുത്, ഒന്നുമല്ല. എടാ, ദൈവം വിട്ട കാക്ക കൃത്യമായിട്ട് മിണ്ടുന്നില്ല. ഇവിടെ നിനക്ക് ദൈവത്തെ സ്തുതിക്കാൻ വകയുണ്ട്. എടാ, കാക്ക അയച്ച് അപ്പം തരാമെങ്കിൽ, വിട്ടിലിനെ അയച്ച് വെട്ടിച്ച് കളയാമെങ്കിൽ, പുഴുവിനെ അയച്ച് കുത്തിക്കാമെങ്കിൽ, അമ്മി ദൈവത്തിന് സ്തോത്രം, അമ്മി ഒരു കഴുതയെ കൊണ്ട് സംസാരിപ്പിക്കാമെങ്കിൽ, അമ്മി ദൈവത്തിന് എന്തും ചെയ്യാൻ പറ്റും. വിശ്വാസമുണ്ടോ നിനക്ക്? അമ്മി ജീസസ്, അവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവം പറയുക, ഇതുവരെ ലൈഫിൽ നടക്കാത്ത കാര്യങ്ങൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ ദൈവം ചെയ്യട്ടെ. ഓ, നിന്റെ കൈകളിൽ എത്തേണ്ട നന്മകൾ, നിന്റെ കയ്യിൽ എത്തേണ്ട സമൃദ്ധികൾ ആരെല്ലാം തടഞ്ഞാലും, ഓ ഹല്ലേലൂയ, അറിയാത്ത വഴികൾക്ക് മുമ്പിൽ ആരൊക്കെയോ ചെന്ന് നിൽക്കുകയാ. ഈ വർഷം തീരുന്നതിന് മുമ്പ് നിന്റെ കൂടാരത്തിനകത്ത് ആ നന്മ ഉദിച്ചു വരട്ടെ, ആ സമൃദ്ധി ഉദിച്ചു വരട്ടെ. എല്ലാ വീട്ടിലും ക്ഷാമം കൊടികുത്തിയപ്പോൾ ഇതാ ഏലിയാവിനെ രാജകീയമായി ദൈവം പോറ്റുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ദൂത്, ദൈവം നിന്നെ എവിടെ ആക്കി വെച്ചോ അവിടെ നിന്നെ പോറ്റാൻ ദൈവം വിശ്വസ്തനാ. നിനക്ക് വിശ്വാസമുണ്ടോ? ആർക്കുമില്ലാത്ത ബന്ധം നിനക്ക് തരാൻ പോവാ, ആർക്കും തരാത്ത ഉറവ നിനക്ക് തുറക്കാൻ പോവാ, ആർക്കും ആരുടെയും വീട്ടിൽ ഇറത്താത്ത കാക്ക നിന്റെ വീട്ടിലെത്താൻ പോവുക. മറുപടിയുടെ ശബ്ദം, മറുപടിയുടെ ചിറകടി, മറുപടിയുടെ ഒഴുക്ക്, ആ കെരീത്തിൻ്റെ കരയിരിക്കുന്ന ഏലിയാവ് കേൾക്കുന്ന 2 ശബ്ദം, കളകള ശബ്ദത്തോടെ ഒഴുകുന്ന തോട്, അമ്മി ചിറകടിക്കുന്ന കാക്കയുടെ ശബ്ദം, വിശ്വസിക്കുന്ന നിന്നോടാ ദൂത്, ഈ ദിവസങ്ങളിൽ നിന്റെ വീടിനകത്ത് ഒഴുകുന്ന ശബ്ദവും പറക്കുന്ന ശബ്ദവും ഒരുപോലെ കേൾക്കട്ടെ. ഓ ഹല്ലേലൂയ, ഏലിയാവിന്റെ കാതിൽ എപ്പോഴും കേൾക്കുന്ന 2 കാര്യമുണ്ട്. 1, കളകള ശബ്ദത്തോട് ഒഴുകുന്ന വെള്ളത്തിന്റെ ശബ്ദം. 2, കാക്കയുടെ ചിറകടി. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, എങ്ങനെ ജീവിക്കുമെന്ന ചോദ്യത്തിന് നിന്റെ തലയ്ക്ക് മുകളിൽ വലിയ അമി അമി ദൈവം ചുറ്റിക്കട്ടോടെ വന്ന് നിൽക്കുമ്പോഴും ദൈവം പറയും, നീ പറയണം, എൻ്റെ കാതിൽ കേൾക്കുന്നുണ്ട് ഒരു ചിറകടി ശബ്ദം, എൻ്റെ കാതിൽ കേൾക്കുന്നുണ്ട് ഒരു കളകള ശബ്ദം. എന്താ കാര്യം? എന്നിലേക്ക് എന്തോ ഒഴുകി വരുന്നുണ്ട്, എന്നിലേക്ക് എന്തോ പറ ഓ വിശ്വാസത്തെ കാണാൻ പറ്റുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഇന്ന് ഈ സഭായോഗത്തിൻ്റെ നടുവിൽ ഭക്തനോട് നീതി കാണിക്കാൻ പോവാ ദൈവം, ഭക്തനോട്. ഹല്ലേലൂയ, എത്ര പേർക്ക് ആമീൻ പറയാനായിട്ട് പറ്റും? അപ്പം ഏലിയാവിൻ്റെ കാലത്ത് ഭയങ്കര ക്ഷാമം ഉണ്ടായി. അപ്പം അഹാബിൻ്റെ കുതിരകളും കഴുതകളും ഒന്നും പച്ചിപ്പ് കൊടുക്കാനില്ലാതെ കിടന്ന് ചാവുക. ഉടനെ അഹാബ് യഹോവയെങ്കിൽ മഹാഭക്തനായ ഒബദ്യാവിനെ വരുത്തി വെച്ച് വെച്ചു, ഒബദ്യാവേ നീ ഒന്ന് പോയി നോക്ക്, സ്തോത്രം. രാജാക്കന്മാരുടെ പുസ്തകം, സ്തോത്രം. അഹാബ് ഒബദ്യാവോട്, നീ നാട്ടിലുള്ള എല്ലാ നീരുറവുകളുടെയും തോടുകളുടെയും അരികത്തി എന്ന് നോക്കുക. അപ്പൊ ചോദ്യം, ആഹാബ് നോക്കിയാൽ കാണാത്ത വെള്ളം ഒബദ്യാവ് നോക്കിയാൽ കാണുമോ?
മിണ്ടുന്നില്ലല്ലോ. ആകാവിന്റെ ഭടന്മാരെ അരിച്ചു പറക്കിട്ട് കാണാത്ത ഉറവ ഒബദ്യാവ് നോക്കിയാൽ കാണുമോ? കാണുമെന്ന ആകാവിന്റെ വിശ്വാസം ഉണ്ടെന്നില്ല. അതുകൊണ്ടാ ചില ശൂന്യതയുടെ നടുവിലും ഭക്തന്മാർ സ്തുതിക്കുന്നേ. അടുത്ത വാക്യം കൂടെ വായിച്ചോ. ആഹാബ് ഒബദ്യാവോട്, നീ നാട്ടിലുള്ള എല്ലാ നീരുറവുകളുടെയും തോടുകളുടെയും അരികത്തിച്ചെന്ന് നോക്കുക, പക്ഷെ മൃഗങ്ങളെല്ലാം നശിച്ചു പോകാതെ കുതിരകളെയും കോവർ കഴുതുകളെയും എങ്കിലും ജീവനോട് രക്ഷിപ്പാൻ നമുക്ക് പുല്ല് കിട്ടുമെന്ന് പറഞ്ഞു. ചുരുക്കി ഞാനങ്ങ് പറയാം, പോക്കിലാണ് ആരെ കാണുന്നത്? ഏലിയാവിനെ കാണുന്നു. ഒബദ്യാവെ കണ്ടപ്പോളെ പറഞ്ഞു, നീ എന്ന് പറഞ്ഞു മഴ പെയ്യാൻ പോ? അവൻ പറഞ്ഞു, എന്നാണോ ഞാൻ പോകുകയല്ല, അതിന് എന്നാ കാര്യം? നിന്നെ ഇവിടെ കണ്ടെന്ന് പറഞ്ഞ് ആകാവിനെ ഇവിടെ വിളിച്ചോണ്ടിരുമ്പോൾ നിന്നെ ആത്മവെടുത്ത് വേറെ വഴിക്ക് കൊണ്ടുപോകും, അതുകൊണ്ട് എനിക്കിത് പറ്റുകയല്ലെന്ന് പറഞ്ഞു. അല്ല, മഴ പെയ്യാൻ പോകാന്ന് പറഞ്ഞു. സ്തോത്രം. ഞാനൊരു കാര്യം പറയാം, കൊതിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ പെയ്തിറങ്ങാൻ സമയമായി.